സുധാകരോ, വെല്ലുവിളിയൊക്കെ നല്ലതാണ്. പക്ഷെ ഇരട്ടച്ചങ്കനോട് തന്നെ വേണമെന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇന്നലെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ ശക്തമായ പോരാട്ടമാണ് തൃക്കാക്കരയിൽ ഇനി നടക്കാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ സുധാകരൻ നമ്മുടെ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വെല്ലുവിളി. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നട്ടെല്ല് കേരള മുഖ്യമന്ത്രി കാണിക്കുമോ എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. തന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കേരള മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും സുധാകരൻ ആഞ്ഞടിക്കുന്നുണ്ട്. KV തോമസ് വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാദം. KV തോമസ് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നും പ്രചാരണത്തിന് തോമസ് ഇറങ്ങിയാൽ ഒന്നും സംഭവിക്കില്ലെന്നും 5 വോട്ട് പിടിക്കാൻ പോലും അദ്ദേഹത്തിന് ആവില്ലെന്നും കെ സുധാകരൻ പരിഹസിക്കുന്നുണ്ട്. തൃക്കാക്കരയിൽ CPM സ്ഥാനാർത്ഥി നിർണയത്തെയും സുധാകരൻ പരിഹസിക്കുന്നുണ്ട്. പരിഹസിക്കുന്നതൊക്കെ കൊള്ളാം. പിന്നെ കോൺഗ്രസിൽ PTയുടെ ഭാര്യ ജീവിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തെരഞ്ഞെടുക്കുവാൻ സാധിച്ചു. അല്ല, അങ്ങനെ തെരഞ്ഞെടുത്തെന്ന് മുഴുവനായി പറയാനൊന്നും സാധിക്കത്തില്ല. എന്നിട്ട് നിങ്ങളുടെ തന്നെ കുറേ നേതാക്കൾ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് തന്നെ ഉണ്ടല്ലോ. ആദ്യം അത് പരിഹരിക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടേ നോക്ക്. അതിനുശേഷമാകാം ഇടതുപക്ഷത്തെ നോക്കിയുള്ള വെല്ലുവിളി. കൂടാതെ CPM സ്ഥാനാർത്ഥി ഒരു സജീവ പ്രവർത്തകനെ അല്ലേ നിർത്തേണ്ടിയിരുന്നതും എന്തുകൊണ്ടാണ് വീണ്ടും ഒരു ഡോക്ടറെ നിർത്തിയത്? ഇക്കാര്യത്തിൽ CPMനുള്ളിൽ തന്നെ കടുത്ത അമർഷമുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സുധാകരന്റെ അറിവിലേക്ക് ഒരു കാര്യം, ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു അതൃപ്തിയുമില്ല. എല്ലാവരും ഐക്യകണ്ഠേന തന്നെയാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വികസനം വേറെ, തെരഞ്ഞെടുപ്പ് വേറെ. സിൽവർ ലൈൻ വിഷയം മുഖ്യ പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് മുന്നേറുവാൻ തന്നെയാണ് LDF ശ്രമിക്കുന്നത്. പിന്നെ തോറ്റു കഴിഞ്ഞാൽ ഇത്രയും വലിയ വികസന പദ്ധതി ഉപേക്ഷിക്കണം എന്നൊക്കെ വെല്ലുവിളിക്കുമ്പോൾ അതിനൊക്കെ ഒരു സാമാന്യ മര്യാദ വേണ്ടേ? എന്തായാലും തൃക്കാക്കരയിൽ തമ്മിലടി ഒഴിവാക്കാൻ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസിനെ തുടക്കത്തിൽ തന്നെ കാലിടർന്ന കാഴ്ചയ്ക്ക് ഇവിടെ എല്ലാവരും കണ്ടതാണ്. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനും തീരുമാനിച്ച രീതിക്കുമെതിരെ തുടർച്ചയായി എല്ലാ ദിവസവും നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട്. നിലവിലെ നേതൃത്വത്തോട് ഒപ്പം നിൽക്കുന്നവരിൽ നിന്നുപോലും എതിർപ്പ് ഉയർന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചു. ഈ എതിർപ്പ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിലുടനീളമുണ്ട്. പലരും പരസ്യമായി പ്രതികരിക്കുന്നില്ലെന്ന് മാത്രം. ACC അംഗമായ KV തോമസ്, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മുൻ MLA ഷാരിമോൾ ഉസ്മാൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കെ സുധാകരനും BD സതീശനും അടക്കമുള്ള നേതാക്കളുടെ പ്രവർത്തന രീതിക്കെതിരെ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ ദിവസം UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷനും DCC ജനറൽ സെക്രട്ടറി MB മുരളീധരനും സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അന്തരിച്ച PT തോമസിനോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ആരും പ്രതികരിക്കില്ലെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ അതെല്ലാം പൊളിഞ്ഞു. എന്നിട്ടാണ് ഇപ്പോൾ LDFനെയും മുഖ്യമന്ത്രിയും സുധാകരൻ വെല്ലുവിളിക്കാൻ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശനും മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചിരുന്നു. CPMലെ വിഭാഗീയതയുണ്ട്, എന്തുകൊണ്ട് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നായിരുന്നു പ്രതികരിച്ചത്. എന്തായാലും ഇവിടെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കും, അല്ലാതെ കോൺഗ്രസിലെ പോലെ ആരും പരസ്യമായി വന്ന് പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുകയോ പാരവിക്കുകയോ ചെയ്യില്ല. അതാണ് വ്യത്യാസം. എന്തായാലും വെല്ലുവിളിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ എല്ലാം നോക്കിയും കണ്ടൊക്കെ വേണമെന്ന് മാത്രം.